ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ഫസ്റ്റ് റെസിപ്പീസ്. ഞാനിന്നൊരു വെറൈറ്റി ഓംലെറ്റാണ് തയ്യാറാക്കുന്നത്. അതിനായി 4 മുട്ട, 1 കപ്പ് വേവിച്ച് വെച്ച മക്രോണി, 2 സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, 4 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. നമുക്കിനി ഒരു പാൻ വെച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നമുക്ക് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് പീസ് പീസാക്കി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓംലെറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ടയിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മസാലയിൽ ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മസാല കുറച്ച് കൂടുതലുണ്ട്, ഞാനതുകൊണ്ട് മുഴുവൻ മസാല ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇത്രയും മസാല കൊണ്ട് 2 ഓംലെറ്റ് തയ്യാറാക്കാൻ കഴിയും. ഇനിയൊരു പാൻ വെച്ച് നമുക്കതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച ഓംലെറ്റിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ഹെൽത്തിയായ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഓംലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.